മെട്രിസസ് എന്ന ചാപ്റ്ററിന്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഡെഫിനിഷനാണ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് അതിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുക. റോസ് ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച്ഡ്. അപ്പോൾ ഫസ്റ്റ് റോ എന്നുള്ളത് ഫസ്റ്റ് കോളവുമാക്കി മാറ്റണം, സെക്കൻഡ് റോ സെക്കൻഡ് കോളവുമാക്കി മാറ്റണം. അങ്ങനെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിനെയാണ് അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇന്റർചേഞ്ച് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ, വി ഗെറ്റ് ദ ട്രാൻസ്പോസ് ഓഫ് എ. ആ ട്രാൻസ്പോസിൻ്റെ സിമ്പലാണ് കാണിച്ചിരിക്കുന്നത്, ഈ എ എന്നെഴുതി ഇങ്ങനെ ഒരു ഡാഷ്. എ ട്രാൻസ്പോസ് എന്ന് വായിച്ചാൽ മതി, ഡാഷ് എന്ന് വായിക്കേണ്ട, എ ട്രാൻസ്പോസ് എന്നാൽ വായിക്കേണ്ട. ഓർ എ എന്നെഴുതി മുകളിൽ ടി എഴുതും. അവിടെയും വായിക്കേണ്ടത് എ റൈസ് ടു ടി എന്നൊന്നും അല്ല, എ ട്രാൻസ്പോസ് എന്ന് വേണം വായിക്കേണ്ട, അല്ലെങ്കിൽ എ ഇട്ട് സ്മോൾ ടീം എഴുതാറുണ്ട്. ഈ മൂന്ന് സിമ്പലുകളിൽ ഏത് സിമ്പലും ട്രാൻസ്പോസിന് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ എ ഡാഷ് എന്ന് കാണിച്ചേക്കുന്ന സിമ്പലാണ് നമ്മുടെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും അത് തന്നെ ഉപയോഗിക്കാം, വായിക്കേണ്ടത് എ ട്രാൻസ്പോസ് എന്നാണ്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 4 - 1 - 3 - 2 - 1 - 5. എ ട്രാൻസ്പോസ് എഴുതാൻ ഈ ഫസ്റ്റ് റോ ആയ 4 - 1 - 3 ഫസ്റ്റ് കോളത്തിൽ എഴുതണം, സെക്കൻഡ് റോ ആയ 2 - 1 - 5 സെക്കൻഡ് കോളത്തിൽ എഴുതണം. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയാൽ, ഫസ്റ്റ് കോളം 4 - 2 ഫസ്റ്റ് റോ ആയി മാറി, സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയി മാറി, തേർഡ് കോളം തേർഡ് റോ ആയി മാറി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു ഇത് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ -1 എന്ന എലമെൻറ്റ് നോക്കിയാൽ, -1 എന്ന് പറയുന്ന എലമെൻറ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ള എലമെൻ്റ് ആണ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളമാണ്. അത് ട്രാൻസ്പോസ് എടുത്തപ്പോഴേക്കും ദാ ഇവിടെ പോയി, സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലേക്ക് പോയി. ഈ 3 അത് ഫസ്റ്റ് റോ തേർഡ് കോളം എലമെൻ്റാണ്, അത് ട്രാൻസ്പോസ് എടുത്തപ്പോൾ തേർഡ് റോ ഫസ്റ്റ് കോളത്തിലേക്ക് പോയി. ഇത് നോക്കിയേ, സെക്കൻഡ് റോ തേർഡ് കോളം എലമെൻ്റ് ആണ് 5, സെക്കൻഡ് റോ തേർഡ് കോളമാണ്, അത് ട്രാൻസ്പോസ് എടുത്തപ്പോൾ തേർഡ് റോ സെക്കൻഡ് കോളത്തിലേക്ക് പോയി. അപ്പോൾ നമുക്കതൊരു കാര്യം മനസ്സിലായി കാണും, ഐത്ത് റോ ജേത്ത് കോളം എലമെൻ്റ് അത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് ജേത്ത് റോ ഐത്ത് കോളത്തിൽ എലമെൻ്റായി മാറും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഐ ജേത്ത് എലമെൻ്റ് എന്ന് പറയുന്നത് ജെ ഐത്ത് എലമെൻ്റായി മാറും ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്നുള്ളതാണ്. ഐ ജേത്ത് എലമെൻ്റ് ഓഫ് എ, ഐ ജേത്ത് എലമെൻറ്റ് മീൻസ് ഐത്ത് റോ ജേത്ത് കോളം എലമെൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ജെ ഐത്ത് എലമെൻ്റ് മീൻസ് ജേത്ത് റോ ഐത്ത് കോളം എലമെൻ്റ് ഓഫ് എ ട്രാൻസ്പോസ്. അത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്ന കാര്യമേ ഉള്ളൂ, കാരണം റോയും കോളവും പരസ്പരം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐത്ത് റോ എയുടെ ഐത്ത് റോ എ ട്രാൻസ്പോസിൻ്റെ ഐത്ത് കോളമായി മാറും, എയുടെ ജേത്ത് കോളം എ ട്രാൻസ്പോസിൻ്റെ ജേത്ത് റോ ആയി മാറും. അതുകൊണ്ടാണ് ഐ ജേത്ത് എലമെൻ്റ്, ഐ ജേത്ത് എലമെൻറ്റ് മീൻസ് ഐത്ത് റോ ജേത്ത് കോളം എലമെൻ്റ് ഓഫ് എ എന്നുള്ളത്, ജേത്ത് റോ ഐത്ത് കോളം എലമെൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ ജേ ഐത്ത് എലമെൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ആയി മാറും. ഇനി മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് എക്സാമ്പിൾ എഴുതിയപ്പോൾ നമ്മൾ കണ്ടു എയുടെ ഓർഡർ എത്രയാണ് നോക്കിയാൽ, എയ്ക്ക് 2 റോയുണ്ട്, 2 റോയും 3 കോളംസുമാണ് ഉള്ളത്, 2 by 3 ആണ് ഓർഡർ. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ, എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 3 റോയും 2 കോളവുമായി മാറും, ദറ്റ് മീൻസ് 3 by 2 ആയി മാറും. എയുടെ ഓർഡർ 2 by 3 ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ 3 by 2 ആയിരിക്കും. ജനറലി പറഞ്ഞാൽ എയുടെ ഓർഡർ m by n ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ n by m ആയിരിക്കും. എം റോയും എൻ കോളവുമാണ് എയ്ക്കുള്ളതെങ്കിൽ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നേരെ തിരിയും, എൻ റോയും എം കോളവുമായി മാറും. അപ്പോൾ ഓർഡർ തിരിഞ്ഞു വരും എന്നുള്ളതാണ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ട്രാൻസ്പോസുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടികൾ. ഒന്നാമത്തെ പ്രോപ്പർട്ടി, നമ്മൾ ഇപ്പോൾ എ ട്രാൻസ്പോസ് എടുത്തു, എ ട്രാൻസ്പോസ് മീൻസ് എയുടെ റോയും കോളവും ഇൻറ്റർചേഞ്ച് ചെയ്യുന്നതാണ് എ ട്രാൻസ്പോസ്. നമ്മൾ വീണ്ടും ഒന്നുകൂടി ട്രാൻസ്പോസ് എടുത്താൽ എന്താ സംഭവിക്കുക, ഇപ്പോൾ ഈ മെട്രിക്സ് തന്നെ നോക്കുക, നമ്മൾ ഈ കണ്ട എക്സാമ്പിൾ തന്നെ നോക്കുക. ഇത് എ 4 - 1 - 3 - 2 - 1 - 5 എ ട്രാൻസ്പോസ് എടുത്തപ്പോൾ ഇങ്ങനെയായി. ദെൻ എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്, എന്ത് സംഭവിക്കും, ഈ കോളം വീണ്ടും റോ ആവും. ഇപ്പോൾ 4 - 1 - 3 എന്ന കോളം മാറി, 4 - 1 - 3 എന്ന റോ ആവും. 2 - 1 - 5 എന്ന കോളം 2 - 1 - 5 എന്ന റോ ആയി മാറും. അപ്പോൾ എന്താ സംഭവിക്കുക, എ തന്നെ കിട്ടും. അപ്പോൾ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്, ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് ആ എ തന്നെ കിട്ടും. അതൊരു പ്രോപ്പർട്ടിയാണ്, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ, ഫസ്റ്റ് പ്രോപ്പർട്ടിയാണത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, കെ എ ദ ഹോൾ ട്രാൻസ്പോസ്. കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഒരു സ്കേലാർ ആണ്, എ ഒരു മെട്രിക്സ് ആണ്. കെ എ മീൻസ് എ സ്കേലാർ ഇൻ ടു എ മെട്രിക്സ്, സ്കേലാർ ഇൻ ടു മെട്രിക്സ് ആണ്, അതാണ് കെ ഇൻ ടു എ. അതിൻ്റെ ഹോൾ ട്രാൻസ്പോസ്, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കെ ഇൻ ടു എ ട്രാൻസ്പോസ് എന്നാണ്. ദറ്റ് മീൻസ് ഒരു എ എന്ന മെട്രിക്സിനെ കെ എന്ന സ്കേലാർ കൊണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3A ഏത് ഹോൾ ട്രാൻസ്പോസ് എന്നെടുത്താൽ എന്താ പറ്റുക, 3 ഇൻ ടു എ ട്രാൻസ്പോസ്, അതായത് കോൺസ്റ്റൻറ്റ് ഇൻ ടു മെട്രിക്സ്,
കോൺസ്റ്റന്റിനെ മെട്രിക്സുമായി മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നു. അതിന് പകരം ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം ഇൻറ്റു കെ എന്നെടുത്താൽ മതി എന്നുള്ളതാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ത്രീ എ ദ ഹോൾ ട്രാൻസ്പോസ്, ഇറ്റ് ഈസ് ത്രീ ഇൻറ്റു എ ട്രാൻസ്പോസ്. സ്കെയിലർ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ പ്ലസ് ബി മീൻസ് രണ്ട് മെട്രിക്സുകൾ, സെയിം ഓർഡർ ഉള്ള രണ്ട് മെട്രിക്സുകളാണ് ആഡ് ചെയ്യുന്നത് എ പ്ലസ് ബി. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ്, അതാണ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. അതിന് പകരം എയുടെ ട്രാൻസ്പോസ് എടുക്കുന്നു പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എടുക്കുന്നു, എന്നിട്ട് തമ്മിൽ ആഡ് ചെയ്യുന്നു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. നാലാമത്തെ പ്രോപ്പർട്ടി, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻ ടു എ ട്രാൻസ്പോസ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട പ്രോപ്പർട്ടിയാണ്. എ ഇൻ ടു ബി രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. എ ഇൻ ടു ബി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബിയുടെ ട്രാൻസ്പോസ്. രണ്ടാമത്തെ മെട്രിക്സ് ആണ് ബി, ആ ബിയുടെ ട്രാൻസ്പോസ് ഇൻ ടു എയുടെ ട്രാൻസ്പോസ്. അതാ ഓർഡർ ഒന്ന് തിരിയും. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് വരുമ്പോൾ എ ട്രാൻസ്പോസ് ഇൻ്റു ബി ട്രാൻസ്പോസ് അല്ല, തിരിച്ചാണ് വരിക, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അതിന് പ്രാധാന്യമുണ്ട്, കാരണം മെട്രിക്സിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് അങ്ങനെ തന്നെ എഴുതണം, ഓർഡർ തിരിച്ച് എഴുതാൻ പാടില്ല. എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് ഓർഡർ തിരിച്ച് എഴുതാൻ പാടില്ല. അങ്ങനെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ട്രാൻസ്പോസിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഇത്. റിവേഴ്സൽ ലോ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, കാരണം റിവേഴ്സ് ഓർഡറിലാവുന്നതുകൊണ്ട് അങ്ങനെ അങ്ങനെ പറയാം. റിവേഴ്സൽ ലോ ഫോർ ട്രാൻസ്പോസ് എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ഉപയോഗിച്ചാണ്, അല്ലാതെ അതിൻ്റെ പ്രൂഫ്, തിയററ്റിക്കൽ പ്രൂഫ് നമുക്ക് പഠിക്കേണ്ട. എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് അതിനൊന്ന് വെരിഫൈ നോക്കാം. എക്സാമ്പിൾ ഉപയോഗിച്ച് പ്രൂഫ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ രണ്ട് മെട്രിക്സ് എടുത്തു. എ ഇസിക്കലിൻ്റെ മെട്രിക്സ് 2531, ബി ഇസിക്കലിൻ്റെ മെട്രിക്സ് 1405. എ ഇൻറ്റു ബി, എ ഇൻറ്റു ബി ആണ് എഴുതിയേക്കുന്നത്. എങ്ങനെ എ ഇൻറ്റു ബി കാണുക? ആദ്യം ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് 2 × 1 + 5 × 0. അതിവിടെ എഴുതി. നോ ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം എന്ത് കിട്ടുന്നു? 2 × 4 + 5 × 5. നൗ സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം, അത് ഇവിടെയാണ് എഴുതേണ്ടത്. സെക്കൻഡ് റോ 3 × 1, ഫസ്റ്റ് കോളം 1 × 0. അപ്പോൾ 3 × 1 + 1 × 0. നൗ സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം, സെക്കൻഡ് റോ 3 × 1, സെക്കൻഡ് കോളം 4 × 5. അപ്പോൾ 3 × 4 + 1 × 5. 2 × 1 2 + 5 × 0 0. 2 + 0 ഇവിടെ 2 8 + 5 = 25. അടുത്ത 3 × 1 3 + 1 × 0 0 3 + 0. 3 × 4 12 + 1 × 5 5 12 + 5. 2 + 0 2 8 + 25 33 3 + 0 3 12 + 5 17. 2 33 3 17. ഇതാണ് എ ബി. ഇനി നമ്മൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് മീൻസ് ഇതിൻ്റെ റോയും കോളവും ഇൻറ്റർചേഞ്ച് ചെയ്താൽ മതി. റോയും കോളവും പരസ്പരം മാറ്റുക, ദാറ്റ് മീൻസ് ഫസ്റ്റ് കോളമായ 2 3 ഫസ്റ്റ് റോയായി മാറും. 33 17 എന്നുള്ള സെക്കൻഡ് കോളം സെക്കൻഡ് റോയായി മാറും. അപ്പോൾ 2 3 എന്ന് വരും. 2 3 33 17 എന്നാണ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് കിട്ടാൻ പോകുന്നത്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് 2 3 33 17 എന്ന് കിട്ടുന്നു. അപ്പോൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് കിട്ടി മെട്രിക്സ് 2 3 33 17. ഇനി നമുക്ക് ബി ട്രാൻസ്പോസിൻ്റെ എ ട്രാൻസ്പോസ്, ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് നമുക്ക് എടുക്കാം. എങ്ങനെയാ നോക്കുക, ബി ട്രാൻസ്പോസ് ബി, ഇതാണ് ബി. ബി ട്രാൻസ്പോസ് ആകുമ്പോൾ 1 0 അത് ഫസ്റ്റ് റോ ആയി മാറും, 4 5 സെക്കൻഡ് റോ ആയി മാറും. അപ്പോൾ 1 0 4 5 എന്നാണ് ബി ട്രാൻസ്പോസ് വരിക. അതുപോലെ എ ട്രാൻസ്പോസ് 2 3 ഫസ്റ്റ് റോ ആവും, 5 1 സെക്കൻഡ് റോ ആവും. അപ്പോൾ 2 3 5 1 ആയിരിക്കും എ ട്രാൻസ്പോസ്. ഒന്നുകൂടെ പറയാം, ബി ട്രാൻസ്പോസ് 1 0 4 5, എ ട്രാൻസ്പോസ് 2 3 5 1. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ബി ട്രാൻസ്പോസ് ഇൻ ടു എ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബി ട്രാൻസ്പോസ് ഇൻ ടു എ ട്രാൻസ്പോസ് നേരത്തെ പറഞ്ഞാണല്ലോ, 1 0 4 5 × 2 3 5 1. നോ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം, ദാറ്റ് ഇസ് 1 × 2 + 0 × 5. നോ അത് ഇവിടെ എഴുതി. നോ ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം, ദാറ്റ് ഇസ് 1 × 3 + 0 × 1. അത് ഇവിടെ എഴുതി, 1 × 3 + 0 × 1. അടുത്ത സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം, ദാറ്റ് മീൻസ് 4 × 2 + 5 × 5. Now second row with second column, that is 4 × 3 + 5 × 1. 2 + 0, 1 × 3 3 + 0, 4 × 2 8 + 25 12 + 5.
2 plus 0, 2, 3 plus 0, 3, 8 plus 25 is 33, 12 plus 5 is 17, 2, 3, 33, 17. ഇതാണ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. നമുക്ക് നേരത്തെ എ ബി ദ ഹോൾ ട്രാൻസ്പോസും അത് തന്നെ കിട്ടിയത് 2 3 33 17 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് രണ്ട് ഈക്വലായി മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം എന്ത് പറയാം, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്, ഇത്രയേ ഉള്ളൂ. ആദ്യം എ ഇൻറ്റു ബി കണ്ടുപിടിക്കുന്നു, എയും ബിയുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. അപ്പോൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് കിട്ടി. ദെൻ എയുടെ ട്രാൻസ്പോസ് എടുക്കുന്നു, ബിയുടെ ട്രാൻസ്പോസ് എടുക്കുന്നു, എന്നിട്ട് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ആ ബി ട്രാൻസ്പോസ് തന്നെ ആദ്യം എഴുതണം, അതായത് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ് ആദ്യം എഴുതേണ്ടത്. ഫസ്റ്റ് മെട്രിക്സ് സെക്കൻഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ഫസ്റ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്നാണ് എടുക്കേണ്ടത്. തിരിഞ്ഞ് പോകരുത്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മെട്രിക്സ് അഡീഷനെ സംബന്ധിച്ച് പ്രശ്നമല്ല, കാരണം അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുകൊണ്ട് ഓർഡർ പ്രശ്നമല്ല. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ആ ഓർഡർ പ്രധാനമാണ്, അതങ്ങനെ തന്നെ എഴുതണം. തിരിച്ച് എ ട്രാൻസ്പോസിൻ്റെ ബി ട്രാൻസ്പോസ് എന്ന് എഴുതിയാൽ ശരിയാവില്ല, അത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം, സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, എ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ ഈസ് കാൾഡ് സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആവണം. ദറ്റ് മീൻസ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ആ മെട്രിക്സ് തന്നെ കിട്ടണം. അങ്ങനെയുള്ള ഒരു മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ, ഈ എക്സാമ്പിൾ നോക്കുക, എ ഈക്വൽ ടു മെട്രിക്സ് 2 5 1 5 4 3 1 3 7. ഇതാണ് എ. വാട്ട് ഈസ് എ ട്രാൻസ്പോസ്? നമ്മുടെ ഫസ്റ്റ് റോ ആയ 2 5 1 നമ്മൾ ഫസ്റ്റ് കോളമാക്കി മാറ്റി 2 5 1. സെക്കൻഡ് റോ ആയ 5 4 3 നമ്മൾ സെക്കൻഡ് കോളമാക്കി. തേർഡ് റോ ആയ 1 3 7 നമ്മൾ തേർഡ് കോളമാക്കി. എന്താ സംഭവിച്ചു നോക്കിയേ, ഒരു മാറ്റം ഉണ്ടായില്ല, ഏതെന്നെ കിട്ടി. അപ്പോൾ എ ട്രാൻസ്പോസ് ഫിസിക്കലിൻ്റെ ഏതെന്നെ കിട്ടി. അപ്പോൾ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ട കാരണം, നമ്മൾ റോയും കോളവും ഇൻ്റർചേഞ്ചിങ് ആണ് നടത്തിയത്. ഫസ്റ്റ് റോയെ നമ്മൾ ഫസ്റ്റ് കോളമാക്കി, തിരിച്ച് ഫസ്റ്റ് കോളത്തെ ഫസ്റ്റ് റോയാക്കി, അതുപോലെ സെക്കൻഡ് റോയെ സെക്കൻഡ് കോളമാക്കി, സെക്കൻഡ് കോളത്തെ സെക്കൻഡ് റോയാക്കി, തേർഡ് റോയെ തേർഡ് കോളമാക്കി, തേർഡ് കോളത്തെ തേർഡ് റോയാക്കി. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഫസ്റ്റ് റോ 2 5 1 ആണ്, അത് തന്നെയാണ് ഫസ്റ്റ് കോളം. രണ്ടും ഒന്നാണ്, അപ്പോൾ പരസ്പരം മാറിയാൽ. സെക്കൻഡ് റോ നോക്കിയാൽ 5 4 3, അത് തന്നെയാണ് സെക്കൻഡ് കോളവും. തേർഡ് റോ നോക്കുക 1 3 7, അത് തന്നെയാണ് തേർഡ് കോളവും. അപ്പോൾ ഒരു റോയും അതിൻ്റെ കറസ്പോണ്ടിങ് കോളവും, ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം ഒരുപോലെയാണ്, സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഒരുപോലെയാണ്, തേർഡ് റോയും തേർഡ് കോളവും ഒരുപോലെയാണ്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ യാതൊരു ചേഞ്ചും വരില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ്. അപ്പോൾ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം അല്ലേ. ഫസ്റ്റ് റോ എഴുതുന്നു, അത് തന്നെ ഫസ്റ്റ് കോളത്തിൽ എഴുതിയാൽ മതി. സെക്കൻഡ് റോ എഴുതുന്നു, അത് തന്നെ സെക്കൻഡ് കോളത്തിൽ എഴുതിയാൽ മതി. തേർഡ് റോ എന്താണോ അത് തന്നെ തേർഡ് കോളം. അങ്ങനെ എഴുതിയാൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. മറ്റൊരു പ്രത്യേകത നോക്കുക, ഇപ്പോൾ ഈ 5 എന്ന് പറഞ്ഞ എലമെൻറ്റ്, ഈ എലമെൻറ്റ് നോക്കുക, അത് ഏത് റോയാണ് ഏത് കോളമാണ്? അത് ഫസ്റ്റ് റോയാണ് സെക്കൻഡ് കോളമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്നുള്ളത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലേക്ക് പോകും. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ഇതാണ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഇത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക ചെയ്ത്, ഇത് രണ്ടും സെയിമാണ്. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെൻറ്റും സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റും സെയിമാണ്. ഇനി ഇത് ഇവിടുന്ന് ഇവിടെ നോക്കാം, ഇത് ഫസ്റ്റ് റോ തേർഡ് കോളം എലമെൻറ്റാണ്. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തേർഡ് റോ ഫസ്റ്റ് കോളത്തിലേക്ക് പോകണം. എന്താ, ഇതാണ് തേർഡ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ ഇത് ഫസ്റ്റ് റോ തേർഡ് കോളം, ഇത് തേർഡ് റോ ഫസ്റ്റ് കോളം. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോ തേർഡ് കോളവും തേർഡ് റോ ഫസ്റ്റ് കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, അപ്പോൾ സിമെട്രിക് ആണെങ്കിൽ രണ്ട് ഈക്വൽ ആയാലും പറ്റുള്ളൂ അല്ലേ. ഈക്വൽ ഫസ്റ്റ് റോ തേർഡ് കോളം എലമെൻറ്റും തേർഡ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റും സെയിം ആകണം. സെയിം ആയതുകൊണ്ട് ഇൻ്റർചേഞ്ച് ചെയ്താൽ അതിന് മാറ്റം ഉണ്ടാവുന്നില്ല. അതുപോലെ ഇവിടെ ഇത് സെക്കൻഡ് റോ തേർഡ് കോളം എലമെൻ്റ് ആണ്, ഇത് തേർഡ് റോ സെക്കൻഡ് കോളം എലമെൻ്റ് ആണ്. ഇത് തേർഡ് റോ സെക്കൻഡ് കോളം എലമെൻ്റ്, ഇത് സെക്കൻഡ് റോ തേർഡ് കോളം എലമെൻ്റ്, രണ്ടും സെയിം ആണ്. സെക്കൻഡ് റോ തേർഡ് ട്രാൻസ്പോസിൽ സെക്കൻഡ് റോ തേർഡ് കോളം എന്നുള്ളത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ തേർഡ് റോ സെക്കൻഡ് കോളം ആകും. പക്ഷേ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇൻ്റർചേഞ്ച് ചെയ്താൽ അതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു. നമ്മൾ ട്രാൻസ്പോസിനകത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എ എന്ന മെട്രിക്സിലെ ഐ ജേത്ത് എലമെൻറ്റ്, ദറ്റ് മീൻസ് ഐത്ത് റോ ജേത്ത് കോളം എലമെൻറ്റ്, അത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് ജേത്ത് റോ ഐത്ത് കോളം എലമെൻറ്റ് അല്ലെങ്കിൽ ജെ ഐത്ത് എലമെൻ്റ് ആയി മാറുമെന്ന് പറഞ്ഞു. ഐ ജേത്ത് എലമെൻറ്റ് വേറൊരു രീതി പറഞ്ഞാൽ എ ഐ ജെ എന്ന് പറയുന്നത്, ട്രാൻസ്പോസിൽ അത് ജെ ഐത്ത് എലമെൻ്റ് ആയി മാറും എന്ന് പറഞ്ഞു. പക്ഷേ സിമെട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഐ ജേത്ത് എലമെൻറ്റും ജെ ഐത്ത് എലമെൻറ്റും സെയിമാണ്. ഇവിടെ കണ്ടു, ഫസ്റ്റ് റോ സെക്കൻഡ് കോളവും സെക്കൻഡ് റോ ഫസ്റ്റ് കോളവും സെയിമാണ്.
first row third column third row first column same ana. Second row third column third row second column same ana. That means ith row jth column jth row ith column same element aayirikkanam ennal maatrame adu symmetric aagan pattu karanam angane aanengile drawing column interchange cheyumbo maattam undavadirikkanamengil ijth elementum jth elementum equal aayirikkanam appo symmetric matrix ulla oru prathegathayana. For a symmetric matrix Aij equal to Aji. Aij means ith row jth column element, like ijth element is equal to Aji means jth row ith column element. Random equal aayirikkanam adana symmetric matrix inde pratheegatha. Adutha nammal padayan povunna skew symmetric matrix aanu. A square matrix A is skew symmetric if A transpose is equal to minus A. A transpose is equal to minus A varumbodana oru square matrix ennu nammal skew symmetric ennu vilikkya. Njan oru example ezhuthirundu nokkiye 0 5 2 minus 5 0 3 minus 2 minus 3 0 transpose edukka. First column aaya 0 minus 5 minus 2 adu first row aayi maarum. Second column aaya 5 0 minus 3 second row aayi maari. Third column aaya 2 3 0 third row aayi maari. A transpose ezhuthi A A transpose on the compare cheetal. A okay 0 5 2 na. A transpose on the 0 minus 5 minus 2. But minus 5 0 3 a transpose la 5 0 minus 3. But minus 2 minus 3 0 a paksha transpose la 2 3 0. Element on the perishadichal or a birthday of the kana pattern under chinna marga cheetaka. But I lay but 5 I minus 5 I 2 I minus 5 now minus in your portal. Minus porter tal videndo 0 5 2 now. But a minus porter tal minus of minus analo plus minus porter combo. But a minus in your porter tal or minus 5 now. But a 0 then another 3 of minus 5 0 3 now. But a minus porter tal minus of minus 2 minus 3 0 now. But minus porter tal minus of e matrix I mari. A matrix A ana that means minus AI mari. A transpose is equal to minus AI mari. Adunda either is skew symmetric matrix ana. ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ സിമെട്രിക് മാട്രിക്സിനെ അടുത്ത് ഒരു പ്രത്യേകത കണ്ടു എന്താണ് ith row jth column എലമെന്റും jth row ith column എലമെന്റും ഈക്വൽ ആണെന്ന് കണ്ടു aij equal to aji ആണെന്ന് കണ്ടു അതുകൊണ്ടാണല്ലോ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ മാറ്റം ഉണ്ടാവാതിരുന്നത് പക്ഷേ സ്ക്യൂ സിമെട്രിക്കിൽ അങ്ങനെയല്ല ഇവിടെ നോക്കിയാൽ ഈ എലമെന്റ് നോക്കിയാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഇത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്താ പ്രത്യേകത ഓപ്പോസിറ്റ് സൈന ഇത് ഫസ്റ്റ് റോ തേർഡ് കോളം ഇത് തേർഡ് റോ ഫസ്റ്റ് കോളം ഓപ്പോസിറ്റ് സൈന ഇത് സെക്കൻഡ് റോ തേർഡ് കോളം ഇത് തേർഡ് റോ സെക്കൻഡ് കോളം ഓപ്പോസിറ്റ് സൈന അപ്പോൾ ith റോ jth കോളവും jth റോ ith കോളവും ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ aij is equal to minus aj ആയതാണ് ഇതാണ് aij is equal to minus aij j ആയിരിക്കും aij means ith റോ jth കോളം എലമെന്റ് aji means jth റോ ith കോളം എലമെന്റ് സെയിം സൈൻ ആയിരിക്കില്ല ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും അതുകൊണ്ട് aij is equal to minus aji ആയിരിക്കും ഇനി ഒരു കാര്യം നമ്മൾ ഡയഗണൽ എലമെന്റ് എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നല്ലോ ഈ കാണുന്ന ഈ എലമെന്റുകളാണ് ഡയഗണൽ എലമെന്റ് എന്ന് പറയുക ഈ ഇല്ലേ ഇത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ദറ്റ് മീൻസ് എ വൺ വൺ ദിസ് ഈസ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം ദറ്റ് മീൻസ് എ ടു ടു ദിസ് ഈസ് തേർഡ് റോ തേർഡ് കോളം ദറ്റ് മീൻസ് എ ത്രീ ത്രീ ജനറലി എ ഐ ഐ എ ഐ ഐ എ വൺ വൺ എ ടു ടു എ ത്രീ ത്രീ ഇങ്ങനെ വരുന്ന എലമെന്റുകൾ ജനറലി പറഞ്ഞാൽ എ ഐ ഐ അത്തരം എലമെന്റുകളെയാണ് നമ്മൾ ഡയഗണൽ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് ഈ ഇതെല്ലാം സ്ക്വയർ മെട്രിക്സ് ആണ് അത് ഓർമ്മ വേണം നമ്മൾ സിമെട്രിക് ആയാലും സ്ക്യൂ സിമെട്രിക് ആയാലും അതെല്ലാം സ്ക്വയർ മെട്രിക്സുകൾക്കാണ് സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഡയഗണൽ എലമെന്റ് ഉള്ളൂ അപ്പോൾ എ ഐ ഐ എന്ന ഫോമിലുള്ള എലമെന്റിനെയാണ് നമ്മൾ ഡയഗണൽ എലമെന്റ് എന്ന് വിളിക്കുക അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വരാം ഇപ്പോൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ എ ഐ ജെ മീൻസ് ith റോ jth കോളം എലമെന്റ് equal to minus a j I that means jth row ith column element നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഇതാണ് ഫൈവ് ഇത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം മൈനസ് ഫൈവ് രണ്ടും ഓപ്പോസിറ്റ് സൈൻ ഇത് എ വൺ ടു ആണ് ഇത് എ വൺ ടു ഫൈവ് ഇത് എ ടു വൺ ആണ് അത് മൈനസ് ഫൈവ് എ വൺ ടുവും എ ടു വണ്ണുമായിട്ടുള്ള ബന്ധം എ വൺ ടു ഇസ് ഈക്വൽ ടു മൈനസ് എ ടു വൺ ഇത് എ വൺ ത്രീ ആണ് ഫസ്റ്റ് റോ തേർഡ് കോളം എ വൺ ത്രീ ആണ് ടു ഇത് എ ത്രീ വൺ ആണ് മൈനസ് ടു അവിടെയും ബന്ധം എ വൺ ത്രീ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ത്രീ വൺ ആണ് അപ്പോൾ എ ജെ ഐ ജെ ഇസ് ഈക്വൽ ടു മൈനസ് എ ജെ ഐ ഇതിൽ ജെയുടെ സ്ഥാനത്ത് ഐ തന്നെ കൊടുക്കുക അപ്പോൾ എന്ത് കിട്ടും എ ഐ ജെ എന്നുള്ളതിന് വരെ എ ഐ ഐ എന്നായി മൈനസ് ഇവിടെ അങ്ങനെ തന്നെ എ ഐ ഐ ജെ ഇസ് ഈക്വൽ ടു ഐ അപ്പോൾ എ ഐ ഐ ഇസ് ഈക്വൽ ടു മൈനസ് എ ഐ ഐ
minus ai left side kondu va ai plus ai equal to 0 that is 2ai equal to 0 that is ai equal to 0 ai nu vanjal diagonal elements aanu diagonal elements are 0 ava skew symmetric matrix inde or important property aanu adinde diagonal element gal 0 aayirikkum adondana nammal skew symmetric ezhiyappo njan adhim paranjilla engilum on sradhichu nokke aa diagonal element gal nokke 0 aya appo or skew symmetric matrix ezhudan paranjal nammal aa diagonal element ella aanu 0 aanu ezhudana പിന്നെ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് റോ നമ്മൾ എഴുതി 052 എന്ന് എഴുതിയാൽ ആ ഫസ്റ്റ് റോ എഴുതിയതിൻ്റെ ചിഹ്നം മാറ്റി ഫസ്റ്റ് കോളം എഴുതണം അപ്പോൾ 052 എന്നാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ 0 മൈനസ് 5 മൈനസ് 2 എന്ന് എഴുതണം ഇനി സെക്കൻഡ് റോ മൈനസ് 5 ഇവിടെ ഡയഗണൽ എലമെൻ്റ് 0 എഴുതണം ദെൻ ഇവിടെ ഏതെങ്കിലും ഒരു എലമെൻ്റ് എഴുതി എന്ന് വിചാരിക്കാം ഇവിടെ ഞാനിപ്പോൾ 3 എന്ന് എഴുതി അപ്പോൾ ഇവിടെ 50 മൈനസ് 3 ചിഹ്നം മാറ്റി എഴുതണം ആ രീതിയിൽ എഴുതിയാൽ മാത്രമേ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയി മാറും ഇപ്പോൾ ഈ എലമെൻറ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഈ എലമെൻറ്റ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് ഫസ്റ്റ് റോ തേർഡ് കോളം ഇത് തേർഡ് റോ ഫസ്റ്റ് കോളം ഓപ്പോസിറ്റ് ആയിരിക്കും ഫസ്റ്റ് സെക്കൻഡ് റോ തേർഡ് കോളം ഇത് തേർഡ് റോ സെക്കൻഡ് കോളം ഓപ്പോസിറ്റ് സൈഡായിരിക്കും ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും അതാണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സോ അല്ലെങ്കിൽ ഒരു സിമെട്രിക് മെട്രിക്സോ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ആലോചിച്ച് എഴുതാൻ നമുക്ക് കഴിയും ഇനി സ്ക്യൂ സിമെട്രിക്കുമായി കണക്ട് ചെയ്ത ഒരു 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 ചെറിയ പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം ഒരു ചെറിയ പ്രോബ്ലമാണ് ഇഫ് ദ മെട്രിക്സ് മെട്രിക്സ് എ ബി 3 മൈനസ് 5 സി 2 ഡി ഇ എഫ് ഈ സ്ക്യൂ സിമെട്രിക് റൈറ്റ് ദ വാല്യൂസ് ഓഫ് എ ബി സി ഡി ഇ ആൻഡ് എഫ് ഇതൊക്കെ ഒരു ഒരു 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞു സ്ക്യൂ സിമെട്രിക് ആയാൽ ആദ്യമേ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട് ഡയഗണൽ എലമെൻറ്റുകൾ 0 ആയിരിക്കും ഏതൊക്കെ ഡയഗണൽ എലമെൻറ്റുകൾ എയും സിയും എഫുമാണ് ഡയഗണൽ എലമെൻറ്റ്സ് ഇത് മൂന്നും 0 ആയിരിക്കും അപ്പോൾ എ ഈക്വൽ ടു 0 സി ഈസ് ഈക്വൽ ടു 0 എഫ് ഈസ് ഈക്വൽ ടു 0 ഉണ്ടോ എ ഈക്വൽ ടു 0 സി ഈസ് ഈക്വൽ ടു 0 എഫ് ഈക്വൽ ടു 0 ദാറ്റ് മീൻസ് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ 0 എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചത് ഇനി ബാക്കി നമുക്ക് നോക്കാം അപ്പോൾ എ സി എഫ് കഴിഞ്ഞ് നമുക്ക് വേണ്ടതാണ് ബി ബി എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻ്റ് ആണ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എ ഐ ജെ മൈനസ് എച്ച് ഐ ജെ ഐ ആയിരിക്കണം ദ മീൻസ് ഐ ജെ എലമെൻറ്റും ജെ ഐ എലമെൻറ്റും ഓപ്പോസിറ്റ് സൈഡായിരിക്കും ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെൻ്റ് ആണ് ബി അപ്പോൾ സെക്കൻഡ് റോ തിരിച്ച് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ് മൈനസ് 5 അപ്പോൾ ഇത് രണ്ടും എങ്ങനെയായിരിക്കണം ഇതിൻ്റെ മൈനസ് ഇവിടെ മൈനസ് 5 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം ബി എന്നാണ് അപ്പം ബി എന്ത് വരണം ബി എന്ത് വരണം ബി ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈനായിരിക്കണം ഇത് ഇത് മൈനസ് 5 ആയതുകൊണ്ട് ബി 5 വരണം ബി സിക്കൽ ടു 5 ഇപ്പം ഇവിടെ 5 വരുന്ന ഇവിടെ മൈനസ് 5 ഓപ്പോസിറ്റ് സൈനാവും അതുപോലെ നോക്കുക അതായത് ഫസ്റ്റ് റോ തേർഡ് കോളം എലമെൻറ്റ് ഫസ്റ്റ് റോ തേർഡ് കോളം എലമെൻ്റ് ആണ് 3 അത് ട്രാൻസ്പോസിൽ സംഭവിക്കാൻ പോകുന്ന ഫസ്റ്റ് റോ തേർഡ് കോളം തേർഡ് റോ ഫസ്റ്റ് കോളമായി മാറും തേർഡ് റോ ഫസ്റ്റ് കോളം ഡി ആണ് സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട് ഇത് രണ്ട് ഈ ഫസ്റ്റ് റോ തേർഡ് കോളമായ 3 തേർഡ് റോ ഫസ്റ്റ് കോളമായ ഡിയും ഓപ്പോസിറ്റ് സൈനായിരിക്കണം അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു മൈനസ് 3 സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ടാണ് സിമെട്രിക് ആണെങ്കിൽ ഇത് രണ്ടും സെയിം സൈനാ സിമെട്രിക് ആണെങ്കിൽ സെയിം സൈന അപ്പോൾ ഡി ഈക്വൽ ടു 3 എന്ന് എഴുതിയാണ് സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ടാണ് ഡി ഈസ് ഈക്വൽ ടു മൈനസ് 3 എന്ന് എഴുതിയത് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ എയ്ക്കും സിക്കും എഫിനും എന്ത് വാല്യൂ വേണമെങ്കിലും വരാം സിമെട്രിക്കിന് സ്ക്യൂ സിമെട്രിക്കിൽ എയും സിയും എഫും ഡയഗണൽ എലമെൻറ്റുകൾ 0 ആയേ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഡിയും 3 ഓപ്പോസിറ്റ് സൈനായിരിക്കണം അപ്പോൾ ഡി സിക്കൽ ടു മൈനസ് 3 ബി സിക്കൽ ടു 5 ഡി സിക്കൽ ടു മൈനസ് 3 ഇനി ഒരെണ്ണം കൂടിയുണ്ട് ഇത് ഇത് സെക്കൻഡ് സോറി തേർഡ് റോ സെക്കൻഡ് കോളം എലമെൻ്റ് ആണ് ഇ അത് തിരിച്ച് സെക്കൻഡ് റോ തേർഡ് കോളം സെക്കൻഡ് റോ തേർഡ് കോളം ഇതാണ് 2 അപ്പോൾ ഈ ഇതും ഇത് തേർഡ് റോ സെക്കൻഡ് കോളം ഇത് സെക്കൻഡ് റോ തേർഡ് കോളം ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു മൈനസ് 2 ആയിരിക്കണം അപ്പോൾ ഇതൊക്കെ കിട്ടി ബി ഈസ് ഈക്വൽ ടു 5 ഡി ഈസ് ഈക്വൽ ടു മൈനസ് 3 ഇ ഈസ് ഈക്വൽ ടു മൈനസ് 2 ഉണ്ടോ ബി ഈസ് ഈക്വൽ ടു 5 ഡി ഈസ് ഈക്വൽ ടു മൈനസ് 3 ഇ ഈസ് ഈക്വൽ ടു മൈനസ് 2 ഡയഗണൽ എലമെൻറ്റുകൾ 0 ആയതുകൊണ്ട് എയും സിയും എഫും 0 ആയിരിക്കണം അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറച്ച് പ്രോബ്ലം കൂടിയുണ്ട് അത് അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം താങ്ക് യു